Hello, Machamare. Upon Amalan in Dagamon, Bloody Mary cocktail. Upon Yam thumbnail candola, hangover cocktail. Hangover matam in cocktail, Bloody Mary. The hangover in a particular cocktail and a Bloody Mary. This is hair of the dog drink. Hair of the dog drink in the Varnaya. Namada Kadicha Pambine Kondan, a Vesher Piguli. That's the English version of hair of the dog. Hair of the dog is exactly the same. Our pay is a patty. That patty is a room. That patty is a bath. That is a marm. That is a sambo. That is a pump. That is a pig. That is a alcohol. That is a cocktail. This cocktail is Bloody Mary cocktail. A French bartender originated in Paris, New York Bar. Paris New York Bar. This sambo is a George Russell controversy. Bloody Mary is Chicago. ഒരു ബ്ലഡ് ഓഫ് ബക്കറ്റ് എന്ന് പറഞ്ഞ ബാറിൽ മേരി എന്ന് പറഞ്ഞൊരു വെയിട്രസ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വന്നു പറയുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് മേരി ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഭരിച്ചിരുന്ന മേരി എന്ന് പറഞ്ഞ ക്യൂൻ കുറച്ച് അറഗന്റ് ആയിരുന്നു, കുറച്ച് ചിരി ഷാട്ടിക്കാരിയായിരുന്നു. അപ്പ ഇട്ട ആ പുള്ളിക്കാരനെ അസംബിൾ ചെയ്തിട്ട ഒരു കോക്ടെയിൽ ആണെന്ന് പറയുന്നുണ്ട് ബ്ലഡി മേരി എന്ന നെയിം. പിന്നെ വേറൊരു കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ പോയിട്ട് ഈ കോക്ടെയിൽ ഇവിടെ നമ്മുടെ ഹാരീസ് ന്യൂയോർക്ക് ബാർ പാരീസിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ കോക്ടെയിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഈ കസ്റ്റമർ ഈ കോക്ടെയിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ ഗേൾഫ്രണ്ടിനെ പോലെ ഇരിക്കുന്നുണ്ട്. ആ ഗേൾഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്ത് എവിടെ വെച്ചായിരുന്നു, ഒരു ക്യാബറയിൽ വെച്ചാണ് മീറ്റ് ചെയ്ത്. ആ ക്യാബറയുടെ പേര് ബ്ലഡ് ഓഫ് ബക്കറ്റ് എന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ച് അന്നാ ഇതിനെ ബ്ലഡി മേരി എന്ന് പേരിടാം, ബിക്കോസ് ആ അയാളുടെ ആ കസ്റ്റമറിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് മേരി എന്നായിരുന്നു. പിന്നെ ക്യാബറയുടെ പേര് ബ്ലഡ് ഓഫ് ബക്കറ്റ് എന്നായിരുന്നു. അങ്ങനെ ബ്ലഡി മേരി എന്ന് പേര് എന്ന് പറയുന്നത് അങ്ങനെ പല കഥകളുണ്ട്. കഥയിലൂടെ ഞാൻ കൂടുതൽ പോലുള്ള ഇപ്പോൾ തന്നെ ഓവറായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ടൊമാറ്റോ ജ്യൂസ് വെച്ചിട്ടാണ് ഈ കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തക്കാളിയുടെ ജ്യൂസ് വെച്ചിട്ട് കോക്ടെയിലാണ്. തക്കാളി ജ്യൂസൊക്കെ കുടിക്കുന്നത് വളരെ കുറവാണല്ലേ നമ്മൾ. പക്ഷേ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലാണ്. കുറച്ച് ഉണ്ടാക്കി ഇതൊക്കെ ഇത്രയും സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കേണ്ട രീതി ഉണ്ടാക്കിക്കഴിഞ്ഞാലല്ല, രാവിലെ കുടിച്ചാലല്ല നമ്മൾ ഇനിയിട്ട് ഓടും അങ്ങനത്തെ കോക്ടെയിലാണ്. പക്ഷേ കറക്റ്റായിട്ട് ഉണ്ടാകണം, കറക്റ്റ് ബാലൻസായിട്ട് ഉണ്ടാകണം. ആ പുളിയും എരിവും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ പുളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോക്ടെയിലാണ്. എൻ്റെ ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ക്ലാസിക്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ആൽക്കോൾ ഇല്ലാതെയും ഉണ്ടാക്കാം. അപ്പോൾ വെർജിൻ മേരി എന്ന് പറയും നമ്മൾ. ആൽക്കോൾ അല്ലെങ്കിൽ വെർജിൻ മേരി വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴും പൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നേരെ ഉണ്ടാക്കണം നോക്കാം. വേണ്ട സാധനങ്ങൾ: ടൊമാറ്റോ ജ്യൂസ് വേണം, വോഡ്ക വേണം, വോഡ്ക നല്ലൊരു വോഡ്ക, ടൊബാസ്കോ സോസ്. ടൊബാസ്കോ സോസ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടേക്ക് കിട്ടും, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇതൊരു ചില്ലി സോസാണ്, നല്ല എരിവാണ് ഇതിന്, അത് വേണം. പിന്നെ അതാ വുഷസ്റ്റെയർഷയർ സോസ് എന്നാണ് ഇങ്ങനെ പറയേണ്ടത്. വുഷസ്റ്റെയർഷയർ, ചിലവർ വുഷസ്റ്റെയർ എന്ന് മാത്രം പറയും, അങ്ങനെ പറയാനാണ് എളുപ്പം. അപ്പോൾ വുഷസ്റ്റെയർ എന്ന് പറയാം. വുഷസ്റ്റെയർ സോസ് ഇത് മറ്റേ ടാമറിൻ്റെ സോസാണ്. ടാമറിൻറ്റും ഗാർലിക്കും ആൻജോബീസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സോസാണ്. നമ്മുടെ പുളിയില്ലേ, പുളി, നമ്മുടെ വാളംപുളി, ആ വാളംപുളിയുടെ സോസ് പുളി സാധനം. ഇത് മസ്റ്റാണ്, ഇത് രണ്ടും മസ്റ്റാണ്. പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ, നമ്മുടെ സോൾട്ട്, പിന്നെ കുറച്ച് ഒറിഗാനോ. ഒറിഗാനോ ഒരു ഹെർബാണ്, അറിയാൻ പറ്റുമല്ലോ മോസ്റ്റ് എല്ലാവർക്കും ഒറിഗാനോ. ഇതൊക്കെ എൻ്റെ ഒരു വേരിയേഷനാണ്, ഞാൻ ഒറിഗാനോ ഇടണമെന്നുള്ളൂ. എനിക്ക് ഒറിഗാനോ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും, വേറെ ലെവലാവും സാധനം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ലെമൺ ജ്യൂസ്, ഒരു 15 ml ലെമൺ ജ്യൂസ്. ലൈം ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് റിം ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ലൈമിൻ്റെ വെഡ്ജ് എടുത്തിട്ട് ഇങ്ങനെ പാതി റിം ചെയ്തായിട്ട് ഞാൻ പാതി മാത്രം സോൾട്ടിൻ്റെ റിമ്മ് ചെയ്യുള്ളൂ. ചില സ്ഥലത്തൊന്നും സോൾട്ട് റിമ്മ് ചെയ്യൂല, ചിലയിടത്ത് ചെയ്യും. അപ്പോൾ ക്ലാസിക് വേർഷനിൽ സോൾട്ട് റിമ്മ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാതി മാത്രം ഇങ്ങനെ സോൾട്ട് റിമ്മ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് മൊത്തം റിമ്മ് ചെയ്തെടുക്കുന്ന ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇത് നിന്ന് കുടിക്കാം, അല്ലാത്തവർക്ക് ഈ റിമ്മില്ലാതെ കുടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാതി മാത്രം റെഡിയാക്കി കൊടുക്കാം. എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഷേക്കർ. ഇത് ആക്ച്വലി ക്ലാസിക് വേർഷനിൽ ആക്ച്വലി ഓൺ ദ റോക്സിലാണ്, ബിൽഡ് മെത്തേഡാണ്. അതായത് എല്ലാം കൂടി ഒഴിച്ചിട്ട് സ്റ്റിർ ചെയ്യണ മെത്തേഡാണ്. പക്ഷേ ഞാനിവിടെ വേറെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യണത്, റോളിങ് മെത്തേഡാണ്, ത്രോയിങ് മെത്തേഡാണ്. എന്താണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഇത് മാറ്റിയിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഷേക്കർ സെറ്റ് എടുക്കുന്നു. same as usual. നമ്മൾ ചില്ലി ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ നമ്മൾ ചില്ലി ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഷേക്കർ. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വോഡ്ക ഒഴിക്കല്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആദ്യമേ വോഡ്ക ഒഴിച്ചു കഴിഞ്ഞാൽ വോഡ്ക പോവില്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വോഡ്ക ഒഴിക്കുള്ളൂ. അങ്ങനെയാണ് proper classic ആയിട്ട് professionals ചെയ്യുന്നത്. ആൽക്കഹോൾ ഏറ്റവും അവസാനം ഒഴിക്കുള്ളൂ. ചീഫ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് ഒഴിക്കുന്നത്. ബിക്കോസ് ഇതിൽ പറ്റി കഴിഞ്ഞാൽ നമുക്കത് കളയാമല്ലോ, ആൽക്കഹോൾ വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഒരു 100 ml ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ ജ്യൂസൊക്കെ പാക്കറ്റിൽ കിട്ടും. നാട്ടിൽ പാക്കറ്റിലോ ടൊമാറ്റോ ജ്യൂസ് ആയിരിക്കും എനിക്ക് കൂടുതൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത്രയും കൺസിസ്റ്റൻസി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി നമുക്ക് ഇടേണ്ടത് ഇതേ നമ്മുടെ ടൊബാസ്കോ ഈ സോസ്. ഇതൊരു 3 ഡാഷ് ഇട്ടാൽ 1 2 3 ഇതധികം പോന്നിട്ടില്ല. ഇതിൻ്റെ അടുത്ത് ഇത് കൂടുതലുണ്ടെങ്കിൽ ഇടാട്ടാ. എന്ന് വെച്ചാൽ സ്പൈസി ആവശ്യമുള്ളവർക്ക്, നമ്മൾ മലയാളികളാണല്ലോ, ഇച്ചിരി ഇതിലൊക്കെ ഇഷ്ടമുള്ള. അപ്പോൾ ഞാൻ ഒരു 2 ഷോട്ടും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, ഇതധികം പോയിട്ടില്ല, വന്നിട്ടില്ല അതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഇനി നമ്മുടെ അതെ വുഷസ്റ്റെയർഷയർ സോസ് അല്ലെങ്കിൽ വുഷസ്റ്റെയർ സോസ്, ഇതും ഒരു 3 ഡാഷ്. ഓക്കെ, ഇത് പുളി കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അതെ ഒരു പിഞ്ച് നമ്മുടെ മറ്റേ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി. ഓക്കെ, നമ്മുടെ ഒറിഗാനോ. ഈ ഒറിഗാനോ ഓപ്ഷണലാണ്, പക്ഷേ ഒറിഗാനോ വെച്ചിട്ട് നമ്മുടെ ബ്ലഡി മേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിയാണ്. ഇതെൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പോൾ ഒറിഗാനോ ഒരു പിഞ്ച്. ഓക്കെ, ഇനി നമ്മുടെ ഉപ്പും ഒരു പിടി. സോൾട്ട് ബേ ഉപ്പും ഒരു പിടി. ഓക്കെ, ഇനി നമ്മുടെ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ ലൈം ജ്യൂസിന് യൂസ് ചെയ്യാം. ഒരു 15 ml. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ എന്താണ് വോഡ്ക. നല്ലൊരു വോഡ്ക, അത് മാജിക് മോൻസ് ആണ് യൂസ് ചെയ്യണം. നാട്ടിൽ കിട്ടുകയൊക്കെ ചെയ്യുമല്ലോ ഈസി ആയിട്ട്. അപ്പോൾ മാജിക് മോൻസ് വോഡ്ക 50 ml. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ബിഫോർ ഷേക്കിങ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്താണ് വുഷസ്റ്റെയർ സോസ് കുറവാണ്. അപ്പം നമ്മൾ വുഷസ്റ്റെയർ സോസ് കുറച്ചും കൂടി ആഡ് ചെയ്യും. അത് ഇതിൻ്റെ അകത്ത് നേരെ പോന്നിട്ടുണ്ടായിരുന്നല്ലോ നല്ലപോലെ, അതായിരിക്കും. ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. ആ സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. യാ, ദാറ്റ്സ് കറക്റ്റ്. ഇപ്പം പൊളിച്ചിട്ടുണ്ട് സാധനം. ഓക്കെ, ഇനി നമ്മൾ റോളിങ്, നമ്മൾ നേരെ ഇതിൻ്റെ വെള്ളം കളയുന്നു. ഓക്കെ, ഇതിലോട്ട് നമ്മളിത് ഒഴിക്കുന്നു. ഇനി നമുക്ക് റോൾ ചെയ്യാം. റോളിംഗ് എന്ന് പറയുന്ന ത്രോയിങ് എന്ന് പറയും. ഇത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഞാൻ കാണിച്ചു തന്നെന്നുള്ളൂ. ഓക്കെ, ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നേരെ പോർ ചെയ്താൽ മതി. നമ്മുടെ റോളിംഗ് എന്നൊക്കെ പറയണമെന്നുള്ളൂ, നമ്മുടെ ചായ അടി തന്നെ സംഭവം. ചായ അടി ഇങ്ങനെ എടുത്തിട്ട് നേരെ പിന്നെ റോൾ ചെയ്യുന്നു. ഇത് പഠിക്കാൻ ഈസിയാണ്. നേരെ ഇവിടുന്ന് പിടിച്ചിട്ട് നമ്മളിത് താത്തിയാൽ മതി, മനസ്സിലായോ? അപ്പം നേരെ ഒന്നുകൂടി ഒരു റോളും കൂടി, ലാസ്റ്റ് റോള്. അവിടെ തീരാൻ നേരത്ത് ആക്കുന്നു. കഴിഞ്ഞു പരിപാടി. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗ്ലാസ്സിലോട്ട് ഐസ് ഇട്ടിട്ട് നേരെ ഒഴിക്കാം. ഇനി നമുക്ക് ഗ്ലാസ് റെഡിയാണ്. ഗ്ലാസ്സിലോട്ട് ഐസ് ഇടുന്നു. ഐസ് റെഡി. ഓക്കെ, ഇനി ഇതിലോട്ട് നേരെ നമ്മൾ പോർ ചെയ്യണം. കണ്ട സാധനം തീർന്നു. കണ്ട, ഇതാണ് കറക്റ്റ് നമ്മൾ ml യൂസ് ചെയ്ത് കറക്റ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്കൊരു തരി കോക്ടൈൽ വേസ്റ്റ് ആവില്ല. അത് നമ്മളത് എക്സ്പീരിയൻസിൽ നിന്ന് നേടാനാണ് കേട്ടോ. കറക്റ്റായിട്ട് വരുമ്പോൾ സംഭവം റെഡി ചെയ്യണ്ട, ഒറ്റ തുള്ളിയില്ല. നല്ല സ്മെല്ല്, ഓ സ്മെൽസ് അമേസിങ്. ഇനി നമുക്കത് ഗാർണിഷാണ് അടുത്ത പരിപാടി, അത് ഞാൻ പറഞ്ഞുതരാം. ഗാർണിഷ് ഉണ്ടാ, ഇതാണ് സാലറി സ്റ്റിക്ക്. സാലറി നാട്ടിലൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും, സാലറി സ്റ്റിക്കാണ്. ഇതാണ് ഇതിൻ്റെ ഗാർണിഷ്. അതാവുമ്പോൾ നമുക്ക് കണ്ട മോർണിംഗ് ആകുമ്പോൾ നമുക്ക് വിശക്കും കൂടി ചെയ്യില്ല. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം, ഇത് കടിച്ച് തിന്നുകയും ചെയ്യാം. ഇത് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ആവുമ്പോഴില്ല, കടിച്ച് തിന്നാണ്ടല്ല, പൊള്ളിയാണ്. അപ്പോൾ നമുക്കിതാണ്ട് നേരെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ലൈം ഇല്ലതേ, നമ്മുടെ ലൈം നേരത്തെ എടുത്ത് ഇത് റിം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ദേ ഈ ഒറിഗാനോയിൽ ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. ഓക്കെ, ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഈ ഒറിഗാനോയിൽ മൊത്തം കോട്ടാവും. എന്നിട്ട് നമുക്ക് നേരത്തെ ഇതിൻ്റെ മേലിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ക്ലീൻ. ഇനി സൈഡിൽ വേണമെങ്കിൽ ഒരു സ്ട്രോ. സംഭവം റെഡി. എന്താ ബ്ലഡി മേരി. ആ സ്ട്രോ വെച്ച് കൊടുത്തത് കണ്ടാ, അവർക്ക് ചിലവർക്ക് ലേഡീസൊക്കെ ഉണ്ടാവില്ല രാവിലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നത്, അവർക്ക് ഇതൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ നാരങ്ങ നീരും ഈ ഉപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ പോകില്ലേ, അവർക്ക് വേണ്ടിയാണ് സ്ട്രോ. നമുക്ക് ആമ്പിള്ളേർക്ക് ഇങ്ങനെ കുടിച്ചാൽ മതി. ഓക്കെ, ബ്ലഡി മേരി ഈസി അല്ല, ഇച്ചിരി പാടാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടല്ല, ആ ത്രോ ചെയ്യണതിന് മുന്നേ, റോൾ ചെയ്യണതിന് മുന്നേ അതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും പുളിപ്പം എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഈ കറക്റ്റായിട്ട് ഈ മെഷർമെൻറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ കിട്ടുന്ന ടൊമാറ്റോ ജ്യൂസും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്യുക, മിക്സ് ചെയ്യുക. ഓക്കെ, ബ്ലഡി മേരി. ഇതിപ്പോൾ ജിന്നു വെച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ റെഡ് സ്നാപ്പർ എന്ന് പറയും, ചക്കിയിൽ വെച്ചുണ്ടാക്കാം. അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. ഏഷ്യൻ മേരി എന്നൊക്കെ പറഞ്ഞ പല വേരിയൻസ് ഉണ്ട്, സോയാ സോസൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇത് എന്താ ക്ലാസിക് ബ്ലഡി മേരി അല്ല, കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു നേരെ നമ്മുടെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ വറുത്തതൊക്കെ മുകളിൽ വെക്കാം, ഗ്രില്ലൊക്കെ ചെയ്ത്. അങ്ങനത്തെ സീ ഫുഡ് ബ്ലഡി മേരി വരെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ബ്ലഡി മേരി, അപ്പോൾ ചീസ്.